മിച്ചഭൂമി കേസ് അട്ടിമറിക്കാൻ പി വി അൻവറിന് സർക്കാരിൽ നിന്ന് വഴിവിട്ട സഹായം കിട്ടിയെന്ന വിമർശനം ശക്തം മിച്ചഭൂമി തിരിച്ചു പിടിക്കേണ്ട ലാൻഡ് ബോർഡ് ചെയർമാൻ തസ്തികയിൽ അടിക്കടി സ്ഥലം മാറ്റം നടത്തിയായിരുന്നു റവന്യൂ വകുപ്പ് അൻവറിന് ഒത്താശ ചെയ്തത് അഞ്ചു വർഷത്തിന്റെ പതിനേഴ് ഉദ്യോഗസ്ഥരാണ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് എത്തിയത് കേരള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി പതിനഞ്ചേക്കറാണ് എന്നാൽ അൻവറിന്റെ കൈവശം പരിധിയിൽ കവിഞ്ഞ ഭൂമിയുണ്ട് എന്നതിന് അൻവർ തന്നെ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യോഗം മൂലം തെളിവാണെന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകനായ കെ വി ഷാജി നൽകിയ പരാതിയിലായിരുന്നു സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ലാൻഡ്ബോർഡിന് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത് ഇത് തുടർന്ന് അന്നത്തെ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനായിരുന്ന എൻ കെ അബ്രഹാം പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ലാൻഡ് സീലിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അൻവറിനെ നോട്ടീസ് അയച്ചു തൊട്ടു പിന്നാലെ ഈ ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റി തുടർന്ന് ഈ തസ്തികയിൽ മാറി മാറി വന്നത് പതിനേഴ് ഉദ്യോഗസ്ഥർ ഇതിൽ രണ്ടാഴ്ച മാത്രം ചുമതലയിൽ ചുമതലയിലേരുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് അൻവർ അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്നും അന്വേഷണം പ്രഹസനമായി മാറുകയാണെന്നും ആരോപിച്ചായിരുന്നു കെ വി ഷാജി തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് പരിധിയിൽ കവിഞ്ഞ ഭൂമി വിവിധ കമ്പനികളുടെ പേരിലാണെന്ന വാദമായിരുന്നു അൻവറിന്റെ അഭിഭാഷകൻ താലൂക്ക് ലാൻഡ് ബോർഡിൽ ഉന്നയിച്ചത് എന്നാൽ അൻവറിന്റെ കമ്പനികൾ പലതും കടലാസ് കമ്പനികൾ മാത്രമാണെന്നും ഇത് ഭൂപരിധി നിയമം അട്ടിമറിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതാണെന്നുമായിരുന്നു ഷാജിയുടെ വാദം എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി മാത്രമാണ് കണ്ടെത്താനായതെന്ന് താമരശ്ശേരി ലാൻഡ് ബോർഡ് ഹൈക്കോടതി അറിയിച്ചു തുടർന്നായിരുന്നു കൂടുതൽ അന്വേഷണം ആവശ്യമായതിനാൽ സാവകാശം അനുവദിക്കണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതും കോടതി ഈ ആവശ്യം തള്ളിയതും ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്